എടുത്തിട്ട് കിടന്നിറങ്ങുക എന്നുള്ളത് അല്ലാഹു നമുക്ക് തരുന്ന സൗഭാഗ്യം എല്ലാവർക്കും ലഭിക്കൂല. വുദു എടുത്തിട്ടാണ് നിങ്ങൾ കിടന്നിറങ്ങുന്നതെങ്കിൽ ഹബീബായ തങ്ങൾ പറഞ്ഞ വുദു എടുത്തിട്ട് വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കണമെന്നാണ്. ഖിബ്ലയിലേക്ക് മുന്നിട്ട് വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കണം. വുദു എടുത്തിട്ട് കിടന്നിറങ്ങുമ്പോൾ ശാരീരികമായിട്ടും ആരോഗ്യപരമായിട്ടും ഒരുപാട് ഗുണങ്ങൾ അല്ലാഹു നമുക്ക് അതിലൂടെ നൽകുന്നുണ്ട്. നമ്മൾ ചോദിക്കും ഉസ്താദേ, വുദു എടുക്കുമ്പോൾ ശരിക്കും ഉറക്കം പോകല്ലേ ചെയ്യാം? അതല്ല, വുദു എടുക്കുമ്പോൾ നമ്മുടെ ആരോഗ്യപരമായിട്ട് ഒരുപാട് ഗുണഫലങ്ങൾ ആ വുദുയിലൂടെ ഉറങ്ങുന്ന സമയത്ത് കുളിച്ചിട്ട് ഉറങ്ങുക അതല്ലെങ്കിൽ വുദു ചെയ്തിട്ട് ഉറങ്ങുക എന്നുള്ളത് നമ്മുടെ ആരോഗ്യപരമായിട്ട് ഒരുപാട് ഗുണങ്ങൾ അല്ലാഹു നമുക്ക് അതിലൂടെ നൽകുന്നുണ്ട്. അങ്ങനെ വലത് ഭാഗത്തേക്ക് നിങ്ങൾ ചെരിഞ്ഞു കിടക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ശരീരം തണുപ്പിച്ച് അഥവാ വുദു എടുത്തിട്ട് ഖിബ്ലയിലേക്ക് മുന്നിട്ട് വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് അങ്ങനെ പറയാൻ കാരണം അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലേക്കും രക്തം സഞ്ചരിക്കാനും ശ്വാസം വലിക്കാനും പുറത്തേക്ക് വിടാനും നിങ്ങൾക്ക് വളരെ സുഖമായിട്ട് തന്നെ സാധിക്കുമെന്നാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയണെങ്കിൽ അതിന് കാരണമുണ്ട്. വുദു എടുത്തിട്ടാണ് നമ്മൾ കിടന്നുറങ്ങുന്നതെങ്കിൽ ഹൃദയത്തിൽ നിന്ന് വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ടാണ് നമ്മൾ കിടന്നുറങ്ങുന്നതെങ്കിൽ ഹൃദയത്തിൽ നിന്ന് രക്തം ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലേക്കും ഫ്രീ ആയിട്ട് വളരെ സന്തോഷത്തോടെ വളരെ റാഹത്തോടെ ഒരു തടസ്സങ്ങളില്ലാതെ സഞ്ചരിക്കാൻ അതൊരു കാരണമാണ് എന്ന് ശാസ്ത്രലോകം ഇന്നത് വ്യക്തമായി പറയുന്നു. ശ്വാസം വലിക്കാനും പുറത്തേക്ക് വിടാനും ഏറ്റവും സഹായകമാകുന്ന കിടത്തമാണ് കിടത്തം. വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുവായിരുന്നു. അതുകൊണ്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ആസങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ ഒരിക്കലും കമിഴ്ന്ന് കിടക്കരുത്. ബെഡ്റൂമിൽ ഒരു വിശ്വാസി കിടന്ന് കമിഴ്ന്ന് കിടന്നാൽ കമിഴ്ന്ന് കിടക്കുന്നതിനെ കുറിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആസങ്ങൾ എതിർത്തിയെന്ന് മദീനയിലെ മസ്ജിദിൽ നബവിയിൽ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം ആസങ്ങൾ വരുന്ന സമയത്തെ ഒരു പ്രിയപ്പെട്ട സ്വഹാബി വലത് ഭാഗത്തേക്ക് ഇങ്ങനെ കമിഴ്ന്ന് കിടക്കുന്നത് കണ്ട് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം ആസങ്ങൾ പറഞ്ഞു, മോനെ അങ്ങനെ കിടക്കാൻ പാടില്ല, കമിഴ്ന്ന് കിടക്കരുത്. മഹാനായ അൻതഖഫത്തുൽ ഗഫാർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആസങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് പള്ളിയിലേക്ക് വന്നപ്പോൾ ഞാൻ നാഇമം ഫിൽ മസ്ജിദി അലാ ബത്തിനി എന്റെ പള്ളിയുടെ മുകളിൽ ഞാൻ ഇങ്ങനെ കമിഴ്ന്ന് കിടക്കുകയായിരുന്നു. കമിഴ്ന്ന് കിടക്കുന്ന സമയത്ത് ഫർഖലനീ ബിരിജ്ലിഹി അല്ലാഹുവിന്റെ ഹബീബ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തട്ടി ഇങ്ങനെ തട്ടി പതിയെ തട്ടി കാല കൊണ്ട് പതുക്കെ ഒന്ന് ഇങ്ങനെ ആംഗ്യം കാണിച്ചു ചെയ്യാം. വക്കാല അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്താ മോനെ ഇത്, എന്താ ഇങ്ങനെ കിടക്കണേ, കമിഴ്ന്ന് കിടക്കണേ, കമിഴ്ന്ന് കിടക്കുന്നതിനെ കുറിച്ചിട്ട് കിടപ്പറയിൽ ഉറങ്ങുമൊക്കെ ശ്രദ്ധിക്കുക, കമിഴ്ന്ന് കിടക്കുന്നതിനെ കുറിച്ച് എന്താ മോനത്, അല്ലാഹുവിന്റെ ഹബീബ് പറയണേ ഹാദിഹി നൗമത്തുൻ യക്റഹുഹു അല്ലാഹു ഔ യബ്ഗലുഹു അല്ലാഹു. മോനെ ഈ കിടത്തണ്ടല്ലോ, ഇത് അല്ലാഹു ഇഷ്ടപ്പെടാത്ത കിടത്താണ്, ഇത് അല്ലാഹു ഇഷ്ടപ്പെടാത്ത കിടത്താണ്, അതുകൊണ്ട് അല്ലാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള കിടത്തമാണ് മോനെ നീ കിടക്കേണ്ടതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്. എന്നിട്ടോ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, വനൗമുൽ മുഅ്മിനു ഇബാദ, ഒരു വിശ്വാസി കിടപ്പറയിൽ കിടക്കുന്നത് മൂലം ഇബാദത്താണ് സ്വഭാവ. ഒരു പ്രിയപ്പെട്ട വിശ്വാസി കിടപ്പറയിൽ കിടക്കുന്നത് പോലെ ഇബാദത്താണ് സ്വഭാവ. ആ വിശ്വാസികളെ ഉറക്കത്തെ ഇബാദത്താക്കി മാറ്റാൻ നിങ്ങളെ കൊണ്ട് കഴിയുമെന്ന് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ.
സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, നിങ്ങൾ ഉറങ്ങണം. ഉറക്കം എന്നുള്ളത് ശരീരത്തിന് അത്യാവശ്യമായ ഒരു ഘടകമാണ്. ഉറക്കം എന്നുള്ളത് വിശ്വാസിയുടെ ഉറക്കം സുഹൃത്തുക്കളുടെ തുടക്കമാണ്. വിശ്വാസിയുടെ ഉറക്കം സുഹൃത്തുക്കളുടെ തുടക്കമാണ് എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിക്ക് നമസ്കരിക്കണമെങ്കിലേ, ഒരു വിശ്വാസിക്ക് നോമ്പെടുക്കണമെങ്കിലേ, ഒരു വിശ്വാസി പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യണമെങ്കിലേ, വിശ്വാസികൾ ജീവിതത്തിൽ ചെയ്യുന്ന നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യണമെങ്കിലേ നിങ്ങൾക്ക് ആരോഗ്യം നിർബന്ധമാണ്. ആരോഗ്യമെന്നുള്ളത് അല്ലാഹു നിങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ആ ആരോഗ്യത്തെ സംരക്ഷിക്കലേ മോനെ നിന്റെ ബാധ്യതയാണ്. മോനെ നിന്റെ ബാധ്യതയാണ്. മോനെ നിനക്കല്ലാഹു തന്ന ബോഡിയെ, നിനക്കല്ലാഹു തന്ന ആരോഗ്യത്തെ, നിനക്കല്ലാഹു തന്ന ശരീരത്തെ ഒരു പ്രശ്നവും വരാതെ സംരക്ഷിക്കൽ നിന്റെ ബാധ്യതയാണ്. അങ്ങനെ സംരക്ഷിക്കുമ്പോഴാണ് ആരോഗ്യം കൊണ്ട് ബോഡി കൊണ്ട് അല്ലാഹു പിന്നെ ഇബാദത്തെടുക്കാൻ നിനക്കല്ലാഹു തൗഫീഖ് തരുന്നത്. അതാണല്ലോ സുബഹിയുടെ സമയത്ത് തന്നെ നമ്മൾ ചോദിക്കുന്നത്. സുബഹി നമസ്കാരം കഴിഞ്ഞാൽ കുനൂത്തോതുമ്പോ നമ്മൾ ചോദിക്കുന്നത് അല്ലാഹു മഹദിനാ ഫീമൽ ഹദൈ വാഫിനാ ഫീമൽ ആഫൈ. അല്ലാഹുവേ ഹിദായത്ത് തന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തണേ തൻപുരാനേ, ഹിദായത്തിനെ പോലെ തന്നെയാണ് ഞങ്ങൾ ആരോഗ്യമല്ലാഫൈ. ഹിദായത്ത് തരുമ്പോഴാണല്ലോ നമസ്കരിക്കാൻ പറ്റുന്നത്, ഹിദായത്ത് തരുമ്പോഴാണല്ലോ നോമ്പെടുക്കാൻ പറ്റുന്നത്, ഹിദായത്ത് തരുമ്പോഴാണല്ലോ സുഹൃതങ്ങൾ ജീവിതത്തിൽ ചെയ്യാൻ സാധിക്കുന്നത്. ആ ഇബാദത്തെടുക്കണമെങ്കിൽ നല്ല ആരോഗ്യം വേണമല്ലോ. ആരോഗ്യം എങ്ങനെ ലഭിക്കണമോ, നല്ല ഭക്ഷണം കഴിക്കണം പ്രിയപ്പെട്ടവരെ. ആരോഗ്യം ലഭിക്കണമെങ്കിൽ അതിന് പറ്റിയ ഭക്ഷണം നമ്മൾ കഴിക്കണ്ടേ. ആരോഗ്യം സംരക്ഷിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ടല്ലേ പതിനെണ്ടരണാകുളത്തേക്ക് പോലെ ഇറങ്ങുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ ഹബീബ് മഹാന്മാരായ സ്വഹാബത്തിനോട് ചെറിയ രൂപത്തിൽ വരെ ഉറക്കം ഉറങ്ങാ പറഞ്ഞിരുന്നാ. ഉറക്കമെന്നുള്ളത് അനുഗ്രഹമാണ്. ഉറക്കമെന്നുള്ളത് വലിയ അത്ഭുതമാണ്. ഉറക്കമെന്നുള്ളത് ശരീരത്തിന്റെ ആരോഗ്യത്തിന്റെ സംരക്ഷണമാണ്. ആരോഗ്യം സംരക്ഷിക്കാനുള്ള കാവൽപടന്മാരാണ്. നല്ല മനോഹരമായ വിഷം പുരട്ടാത്ത മനോഹരമായ പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണം എന്നുള്ളത് ശരീരത്തിന് വിറ്റാമിൻ ലഭിക്കുന്ന പോഷകാഹാരങ്ങൾ നിങ്ങൾ കഴിക്കണമെന്നല്ലേ. അത് ശരീരത്തിന്റെ ആരോഗ്യ സംരക്ഷിക്കുന്നതിന്റെ കാരണങ്ങളാണ്. ഇതേ പ്രകാരം ശരീരത്തിന് വിശ്രമം നിങ്ങൾ കൊടുക്കണേ. ശരീരത്തിന് നിങ്ങൾ നിർബന്ധമായും വിശ്രമം കൊടുക്കണേ. ആ വിശ്രമമാണ് ഉറക്കി എന്നുള്ളത് അത്ഭുതമുണ്ട്. ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ ഉറങ്ങാതെ ഒരുപാട് കാലം നടക്കാൻ പറ്റോ ചെറുപ്പക്കാരാ? നമുക്ക് ഏത് പ്രവൃത്തി ചെയ്താലും ഉറങ്ങാതെ കൂടുതൽ കാലം നമുക്ക് നടക്കാൻ പറ്റില്ലല്ലോ. ഉറങ്ങിയിട്ടില്ലെങ്കിൽ ശരീരം അതിന്റെ ക്ഷീണം നമ്മൾ അനുഭവിക്കുമല്ലോ. ആ ഉറക്കം പോലെ അല്ലാഹുവിന്റെ പൊരുത്തത്തിലാക്കണേ പെങ്ങളേ. ആ ഉറക്കം പോലെ അല്ലാഹുവിന്റെ പൊരുത്തത്തിലാക്കണേ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ് വനോമുൽ മുഅ്മിനി ഇബാദാ, വനോമുൽ മുഅ്മിനി ഇബാദാ. നീ ഉറങ്ങുന്നതിന് പോലെ അല്ലാഹു പ്രതിഫലം വരുമടാ. അത് എങ്ങനെ ഉറങ്ങണമെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് പറയാന വലുവെടുത്തിട്ട് ശരീരമൊക്കെ തണുപ്പിക്കണേ ചെറുപ്പക്കാരാ. വലുവെടുത്തിട്ട് ശരീരമൊക്കെ തണുപ്പിക്കണേ പെങ്ങളെ.
ഉറങ്ങുന്നത് കാരണം ഉറക്കിയെന്നുള്ളത് നാല് വിഭാഗം ഉറക്കുകളുണ്ട്. നാല് വിഭാഗത്തിനേക്കാൾ ഉറങ്ങലോടുകൂടെ നമ്മൾ കിടക്കുകയാണ്. നാല് സ്റ്റേജുകളാണ് നമ്മൾ ഉറക്കാവ് സംവിധാനിച്ചിട്ടുള്ളത്. ആ നാലവന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോവുകയാണ്. ആ നാല് ഘട്ടങ്ങളിലൂടെ നമ്മുടെ ഉറക്ക സഞ്ചരിക്കുമ്പോ ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും മൂന്നാം ഘട്ടത്തിലൂടെ സുഖനിദ്രയിലേക്ക് നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും ഒരുപോലെ സഞ്ചരിക്കണമെങ്കിൽ ഉറങ്ങുന്ന ബെഡ്റൂം വൃത്തിയുള്ള ബെഡ്റൂം ആവണേ. ഉറങ്ങുന്നതിന്റെ മകളെ മിസ്മാക് ചെയ്തിട്ട് കല്ലുകൾ കളിയുള്ള അവശിഷ്ടങ്ങളെ നിങ്ങൾ നിർബന്ധമായി നീക്കം ചെയ്യണേ. ഇല്ലെങ്കിൽ അപകടമാണ്, ഇല്ലെങ്കിൽ അപകടമാണ്, ഇല്ലെങ്കിൽ നമ്മുടെ പല്ലുകൾക്ക് അത് അപകടമാണ്, ഇല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് അത് അപകടമാണ്. ഹബീബ് പറഞ്ഞല്ലോ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ മിസ്വാക്ക് ചെയ്യണം. കാരണം എന്താ? നാല് സ്റ്റേജുകളിലുള്ള ഉറക്കം, നാല് സ്റ്റേജ്, ആ നാല് സ്റ്റേജ് ഇൻഷാ ഞാൻ വിശദീകരിച്ചു. പക്ഷെ ആ നാലാമത്തെ സ്റ്റേജിലാണ് പറഞ്ഞിട്ടില്ല, ആ ഉറക്കത്തുമ്പോ നാലാമത്തെ സ്റ്റേജിലാണ്. അതിന്റെ മുമ്പ് മൂന്ന് സ്റ്റേജ് കിടക്കുന്നുണ്ട്. അപ്പൊ നാലാമത്തെ സ്റ്റേജിലേക്ക് നമ്മൾ കിടക്കുമ്പോ നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും ഒരേ രൂപത്തിൽ സുഖം അനുഭവിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ ശരീരത്തിൽ നിന്ന് നീങ്ങണം. അതിൽ നിന്ന് ഒന്നാണ് പല്ലൊക്കെ ക്ലീൻ ചെയ്യും, ഇല്ലെങ്കിൽ ആത്മാവും ശരീരവും നിൽക്കൂല. നാലാമത്തെ സ്റ്റേജിലെ ഉറക്കിൽ ഒന്നിക്കൂല, ഉറപ്പാണ്, ഉറപ്പാണ്. അതുകൊണ്ടാണ് രൂപത്തിൽ നല്ല സുഗന്ധമൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഉറങ്ങണം. അതാണ്ട് ഹബീബ് ഇങ്ങനെ പറഞ്ഞു എന്തെല്ലാം രഹസ്യങ്ങളും ഇതിലെന്നറിയോ? അപ്പൊ ഉറക്കി എന്നുള്ളത് ഇബാദത്താണ്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കി അല്ലാഹുവിന്റെ ഖുർആൻ പറയട്ടെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയട്ടെ, വമിൻ ആയാതിഹി മനാമകും ബിൽലൈലി വന്നഹാരി വബ്തിഗാഉകും മിൻ ഫളിഹി ഇന്ന ഫീ ദാലിക ലആയാതിൽ ലഖൗമി യസ്മഊന. എത്ര ആളുകളാണ് ഉറക്കമില്ലാതെ ഉറക്ക ഗുളിക കുടിക്കുന്നത്, ഉറക്കമില്ലാതെ കിടന്നിട്ടുറക്കം വരുന്നില്ല, കിടന്നിട്ടുറക്കം വരുന്നില്ല, കിടന്നിട്ടുറക്കം വരുന്നില്ല. എത്ര തവണ ഞാൻ മലർന്ന് കിടന്ന് നോക്കി, ചെറിയ കിടന്ന് നോക്കി, കിടപ്പറ മാറി കിടന്ന് നോക്കി, കമഴ്ന്ന് കിടന്ന് നോക്കി, പല പല രൂപത്തിലും ഞാൻ കിടന്ന് നോക്കി, പക്ഷേ എനിക്ക് ഉറക്കം വരുന്നില്ല. പറയുകയാണ് എത്ര വട്ടം അൽഹംദുലില്ലാ പറഞ്ഞാ മതിയാവോ? ഉറക്കുന്നത് അല്ലാഹു നമുക്ക് തരുന്നൊരു അനുഗ്രഹല്ലേ? അല്ലാഹു ഉറങ്ങണ്ടാന്ന് തീരുമാനിക്കാം. ഉറങ്ങാൻ പറ്റുമോ നമുക്ക്? ഉറക്കം നടിക്കാൻ പറ്റും, ഉറക്കം ഇങ്ങനെ ഉറങ്ങിയ പോലെ ഇങ്ങനെ ഇങ്ങനെ നടിക്കാൻ പറ്റും. പക്ഷേ അല്ലാഹു ഒന്ന് തീരുമാനിച്ച നിങ്ങൾക്ക് ഞാനിന്ന് ഉറക്കം തരൂല എന്നുള്ള തീരുമാനിച്ചാൽ കഴിഞ്ഞില്ലേ? കഴിഞ്ഞില്ലേ? പിന്നെ 10 ഉറക്ക ഗുളിക കുടിച്ചാലും 15 ഉറക്ക ഗുളിക കുടിച്ചാലും തീരുമാനിക്കേണ്ട കാര്യങ്ങളെ. അതുകൊണ്ടാണ് ഉറക്കി എന്നുള്ളത് ഒരു അനുഗ്രഹമാണ്. നേരെ കിടക്കപ്പായി എന്നിട്ട് അല്ലാ ഞാൻ ഉറങ്ങട്ടെ നാളെ കാണാം പറഞ്ഞിട്ട് ഒറ്റ ഉറക്കം അങ്ങനെ ഉറങ്ങരുത്. അത് അല്ലാ തരുന്ന ഒരു അനുഗ്രഹം. ആ അനുഗ്രഹം നല്ലതുപോലെ നിങ്ങൾ ചെയ്യണം, നല്ലതുപോലെ നിങ്ങൾ ഉപയോഗം കൊടുക്കണം. നമ്മൾ ഉറക്കമൊക്കെ ഒരു കുട്ടിക്കളി ആയിട്ടാണ് കണ്ടത് അല്ലേ? അല്ലേ? നിങ്ങൾ ആലോചിച്ചോക്കെ, ഞാൻ ചോദിക്കട്ടെ, മക്കള് ബെഡ്റൂമിൽ അവിടെ ഇവിടെ കിടന്നിറങ്ങും, നമ്മൾ എന്താ ചെയ്യാം? ഇവർക്ക് ഭക്ഷണം കൊടുക്കൂല, വെള്ളം കൊടുക്കൂല. ചെറുപ്പത്തിലേ നമ്മൾ ശീലിപ്പിക്കുന്നതാണ് അല്ലേ? ചെറുപ്പത്തിലേ നമ്മൾ ശീലിപ്പിക്കലുറക്കിയെന്നുള്ളത് നമ്മൾ അതിന്റെ ഗൗരവം നമ്മൾ ഗൗരവം നടക്കാത്തതുകൊണ്ടാണ്, വേറൊന്നുമല്ല. അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കി അതന്നെയാണ് അള്ളാഹുവിന്റെ ഗൗരവം മനസ്സിലാക്കണം. ഇന്ന ഫീ ദാലിക ലആയാതിൽ ലഖൗമി യസ്മഊൻ. ഉറക്കിനെ നിങ്ങൾ വില കുറച്ച് കാണണ്ട, ഉറക്കിനെ നിങ്ങൾ ഒരിക്കലും വില കുറച്ച് കാണണ്ട.
രാത്രിയും പകലും ഉറങ്ങും ഒരു അനുഗ്രഹമാണ്, രാത്രിയും പകലും നിങ്ങൾക്ക് ഞാൻ അനുഗ്രഹമാക്കി തന്നതാണ്. അത് എന്തിനാണ് തന്നതെന്നറിയോ? രാത്രിയെ നിങ്ങൾക്ക് ഞാൻ വസ്ത്രമാക്കി തന്നു, രാത്രിയെ നിങ്ങൾക്ക് ഞാൻ വസ്ത്രമാക്കി തന്നു. അല്ലാഹുവേ വന്നോ മുസ്വാത, രാത്രിയാണ് വസ്ത്രത്തിൽ ഉറക്കമെന്ന വിശ്രമം ഞാനാണ് നിങ്ങൾക്ക് തന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ബെഡ്റൂമിൽ നമ്മൾ ഉറങ്ങുന്ന ഉറക്കമുണ്ടല്ലോ, ആ ഉറക്കത്തെ കുറിച്ച് ഒരിക്കലെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ചെറുപ്പക്കാരാ, മദ്യപിച്ചുകൊണ്ട് കഞ്ചാവ് വലിച്ചിട്ട് ഹറാമിയത്തിലെ പൻപരാഗ് പോലെയുള്ള മയക്കുമരുന്ന് ഉപയോഗിച്ച് വീട്ടിലേക്ക് പാതിരാ സമയത്ത് തോന്നിയ സമയത്ത് കയറി വരുന്ന ഈമാനില്ലാത്ത ചെറുപ്പക്കാരാ, നീ നേരെ വീട്ടിലേക്ക് കയറി വന്നിട്ട് മദ്യപിച്ചുകൊണ്ട് കൂത്താടി വീട്ടിലേക്ക് കയറി വന്നിട്ട് കിടക്കാനൊരു കിടം കിട്ടിയാൽ അവിടെ ചെന്ന് കിടന്നിറങ്ങുന്നവരെ, നിനക്കറിയൂല മോനെ, ഉറക്കമില്ലാത്തതിന്റെ വേദനമില്ല. ഒരു രാത്രി പോലെ മുഴുവൻ ഉറങ്ങാതെ കിടന്നിറങ്ങാൻ, ഉറങ്ങാതെ കിടന്നിറങ്ങാൻ കഴിയാതെ വിഷമിച്ചവരുടെ വേദന നിങ്ങൾ അറിഞ്ഞിട്ടില്ല. മെഡിക്കൽ കോളേജുകളിലൊക്കെ ശരീരത്തിന്റെ പല ഭാഗത്തും ക്യാൻസർ വന്ന പ്രയാസം വന്ന വിഷമം വന്നിട്ട് ഉറക്കില്ലാത്ത മണിക്കൂറുകൾ, ഉറക്കില്ലാത്ത സമയങ്ങൾ, മിനിറ്റുകൾ, സെക്കൻഡുകൾ ജീവിതത്തിൽ കഴിച്ചു പോകുന്ന എത്രയോ പാവങ്ങളുള്ളയാണ് നമ്മളെ മനസ്സിലാക്കിയിട്ടുണ്ട് കൂട്ടുകാരാ. അപ്പേ അവർക്ക് ശിവ കൊടുക്കണമല്ല, ഉറക്കമില്ലാത്തവർക്ക് ഉറക്കം കൊടുക്കണേ അല്ലാ. നമുക്കതൊന്നും ആലോചിക്കാൻ സമയമില്ലല്ലോ, നമുക്കതൊന്നും ആലോചിക്കാൻ സമയമില്ലല്ലോ. നമുക്ക് നിയമത്തെത്രയാണ്, നമുക്ക് തന്ന നിയമത്തെത്രയാണ്, അല്ലാഹു നമുക്ക് തന്ന നിയമത്തെത്രയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, രാത്രിയെ നിങ്ങൾക്ക് ഞാൻ വസ്ത്രമാക്കി തരുകയാണ്. ഉറക്കം രാത്രിയാകുന്ന വസ്ത്രത്തിലെ ഉറക്കമെന്ന മിശ്രമത്തിൽ നിങ്ങൾക്ക് ഞാൻ തരികയാണ്. രാത്രി നിങ്ങൾ ഉറങ്ങണേ പ്രിയപ്പെട്ടവരെ, പകൽ സമയം എന്നുള്ളത് എഴുന്നേൽക്കാനുള്ള സമയമാണ്. പകൽ സമയം എന്നുള്ളത് നിങ്ങൾക്ക് ജോലിയെടുക്കാറുള്ള സമയങ്ങളാണ്, ഭക്ഷണം തേടാറുള്ള സമയങ്ങളാണ്, പഠിക്കാറുള്ള സമയങ്ങളാണ്. പറയുന്നത് അതുകൊണ്ട് പാതിരാ സമയത്ത് ബെഡ്റൂമിലേക്ക് കിടന്നുവോ കിടന്നുറങ്ങാൻ ചെല്ലുമ്പോ ആ കിടത്തത്തിൽ മുമ്പ് നമ്മൾ ആലോചിക്കേണ്ടതാണ്, ഉറങ്ങാൻ പോവുകയാണ്. ഉറക്കമൊന്നുള്ളത് ഒരു അതൊരു മരണമാണല്ലോ, ഉറക്കത്തിലേക്ക് നമ്മൾ പോകുമ്പോ അതൊരു മരണത്തിനുള്ള പാതിയാണോ എന്നറിയില്ല. കേട്ടിട്ടേ ഉറക്കത്തിൽ മരണപ്പെട്ടു എന്നേ, ഇനി ഞാൻ ഈ ഉറക്കിൽ നിന്ന് ഉണരുമോ എന്ന് എനിക്കറിയൂ കറപ്പേ, ഇത് അവസാനത്തെ ഉറക്കമാണോ എന്ന് അറിയൂലില്ല. അറിവിന്ദിലാവ് കാണുന്ന ജനലക്ഷണങ്ങളോട് ഞാൻ പറയുകയാണ്, ഉറങ്ങാൻ പോകുമ്പോ ഭീഷിക്കുള്ള ഗാനം കേട്ടുമല്ല ഉറങ്ങുന്ന ചെറുപ്പക്കാരാ. ക്രിക്കറ്റും ഫുട്ബോളും ലൈവായി കണ്ട മയക്കത്തിലേക്ക് പോകുന്ന ചെറുപ്പക്കാരാ.
ഗെയിം കളിച്ച് ഗെയിം കളിച്ച് ഉള്ള സമയം മുഴുവനും രാവും പകലുമെല്ലാം ഗെയിമിന്റെ മുന്നിൽ വന്ന് രാവും പകലുമെല്ലാം ഇന്റർനെറ്റിന്റെ ലോകത്ത് സമയം ചെലവഴിച്ചുകൊണ്ട് ഹെഡ്സെറ്റും കുത്തിയിട്ട് സിനിമാ ഗാനവും മ്യൂസിക്കുള്ള ഡിഡി മ്യൂസിക്കുള്ള ഗാനങ്ങളും കേട്ടിട്ട് ഉറക്കത്തിലേക്ക് വഴുതി പോകുന്ന കൂട്ടുകാരാ നിന്നെ കുറ്റപ്പെടുത്തുകയല്ല മോനെ മടങ്ങിവാ മോനെ മടങ്ങിവാ ചെറുപ്പക്കാരാ കിടന്നിറങ്ങുമ്പോ നിനക്കത് വിഭാഗത്താക്കാ പറ്റൂല മോനെ. സിനിമ കണ്ടിട്ട് സീരിയൽ കണ്ടിട്ട് കോമഡി കണ്ടിട്ട് ഫുട്ബോള് കണ്ടിട്ട് ക്രിക്കറ്റ് കണ്ടിട്ട് ഗെയിമിന്റെ മുന്നിൽ രമ്മിട്ട് ഉറക്കത്തിലേക്ക് വഴുതി പോകുമ്പോ അത് ഹറാമിയത്തിലൂടെ പോകുന്ന പോലെ എത്ര വാർത്തകൾ നിങ്ങൾ കേട്ടില്ല ചെറുപ്പക്കാരാ. ഉറക്കത്തിൽ മരണപ്പെട്ടു എന്ന വാർത്ത നീ കേട്ടില്ല മോനെ. ഉറക്കത്തിൽ മരണപ്പെട്ടു എന്ന വാർത്ത നീ കേട്ടില്ല മോളെ. ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട പിന്നാരമാപ്പ നമ്മളെ കിടക്കുന്നത് കണ്ട് വിളക്കുമ്പോ ഒരു ചെലവരിച്ചില്ലാതെ ചലന പറ്റി കിടക്കുന്ന ശരീരമായ നമ്മുടെ രോഗ നമ്മളിലേക്ക് തിരിച്ചു വരാതെ യാത്ര പോയ അവസാനത്തെ ഉറക്കം വരെ ഹറാമിയത്തിനോട് ഉറക്കമല്ലേ മോനെ. വലിച്ചെറിയണം മോനെ സിനിമയും സീരിയലും മ്യൂസിക്കുള്ള ഗാനങ്ങളും ഹിന്ദി ഗാനങ്ങളും കേട്ട് ഉറങ്ങുന്നതല്ല വളരും. അറിവിന്നിലാവുന്ന നിലാവളിച്ചു കേട്ടുറങ്ങോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പച്ചാരാ. ഹൃദയം പ്രഭാഷണങ്ങളും കുറുങ്ങാ പാരായണങ്ങളും കേട്ടുറങ്ങോ കൂട്ടുകാരാ. അങ്ങനെ സുഹൃതത്തിലൂടെ സന്തോഷത്തിലൂടെ സൗഭാഗ്യത്തിലൂടെ പ്രതിഫലങ്ങളും വാങ്ങിയിട്ട് പാതിരാ സമയത്തെ മണിക്കൂറുകൾ ഉറങ്ങുന്ന ഉറക്കം ഒഴിവണം പൊരുത്തത്തിനായിട്ടുള്ള പ്രവർത്തനങ്ങളാക്കാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ.